മലയാള വാർത്ത ഇൻസൈഡ് പുറത്തുവിട്ട ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വലിയ കൊള്ള തന്നെയാണ് മലയാളി വാർത്തയ്ക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചത്. മറ്റാരുടെയുമല്ല, യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിനെ പറ്റിയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ ധൂർത്തിനെ പറ്റി, അവർ ഇത്രയും കാലം ജനങ്ങളെ വഞ്ചിച്ചതിനെ പറ്റിയാണ് മലയാളി വാർത്ത തുറന്നു കാണിച്ചിരിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരി തീരദേശത്ത് പ്രവർത്തിക്കുന്ന 4-സ്റ്റാർ റിസോർട്ടിലാണ് കഴിയാൻ ഒരിടവുമില്ലാത്ത ചിന്തയും ചിന്തയുടെ അമ്മയും കഴിഞ്ഞ 3 വർഷമായി താമസിക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ട് കേട്ട് ജനങ്ങൾക്കൊക്കെ തന്നെ അങ്ങേയറ്റം വിഷമമായ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. തങ്കശ്ശേരിയിൽ വിളക്ക് മരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആയുർവേദിക് 4-സ്റ്റാർ റിസോർട്ടിലെ 3 മുറികളാണ് 2 വർഷത്തിലധികമായി ചിന്തയും ചിന്തയുടെ അമ്മയും വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നത്. തങ്കശ്ശേരിയിലുള്ള സ്വന്തം വീട് പുതുക്കി പണിയുന്നത് കൊണ്ടാണ് അമ്മയും മകളും ഈ നക്ഷത്ര ഹോട്ടലിൽ ഇത്രയും കാലം സ്ഥിരതാമസമാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 മുറികളുള്ള അപ്പാർട്ട്മെൻ്റാണ് ചിന്ത ഇപ്പോൾ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വാടക ആര് നൽകുന്നു, എവിടെ നിന്നും കൊടുക്കുന്നു എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തമായ വിശദീകരണം ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയധികം പണം നൽകാനായി ചിന്തയ്ക്ക് എന്താണ് വരുമാന മാർഗമുള്ളത് എന്നുള്ള ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. യുവജന കമ്മീഷൻ അധ്യക്ഷ പദവിയിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ച വകയിൽ തന്നെയാണോ ചിന്ത ഈ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നത് എന്ന ചോദ്യം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. അതല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ പാർട്ടി ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്നതും ചോദ്യമാണ്. അതുമല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വിട്ടുവീഴ്ചയോ, അങ്ങനെ നിരവധി ഒട്ടനവധി ചോദ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്കും ചോദിക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ മുഴുവൻ റിപ്പോർട്ട് മലയാളി വാർത്ത ഇൻസൈഡ് സന്ദർശിക്കുന്ന പ്രേക്ഷകർക്ക് ലഭിക്കുന്നതായിരിക്കും. മലയാളി വാർത്തയുടെ റിപ്പോർട്ട് ഇതിനോടകം തന്നെ നിരവധി പേർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, വാർത്തയായി മാറിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് BJP വക്താവ് സന്ദീപ് വചസ്പതിയും ഇതേപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന സഖാവിൻ്റെ കഷ്ടപ്പാടാരും കാണാതെ പോകരുതെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ കുറിപ്പ് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിങ്ങളറിഞ്ഞു, കഴിഞ്ഞ 2-3 വർഷമായി നമ്മുടെ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താകുല ജെറോം കൊല്ലത്തെ ഡീഫുഡ് റിസോർട്ടിലെ 3 മുറികളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ അമ്മയോടൊപ്പം ഞെങ്ങി ഞെരുങ്ങി കഴിഞ്ഞു വരികയാണത്രേ. സ്വന്തം വീട് പുതുക്കി പണിയുന്നത് കൊണ്ടാണ് ഈ കുലശ്രീ ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് റിസോർട്ടിൽ കഴിയുന്നതെന്നും സന്ദീപ് പരിഹസിച്ചു. തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന സഖാവിൻ്റെ കഷ്ടപ്പാട് ആരും തന്നെ കാണാതെ പോകരുത്. ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന റിസോർട്ടിനെ സഹായിക്കാനാണ് സഖാവ് അവിടെ താമസിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ സഖാക്കൾ അത് വിശ്വസിക്കരുത്. അത് വെറും വരട്ട് തത്വവാദമാണ്. കേരളത്തിലെ 1-ാം നമ്പർ പദവി കളയാനുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായും ആഗോള കുത്തകകളുടെ സംഘടിത ശ്രമമായും വേണം നമ്മളിതിനെ നോക്കിക്കാണാൻ. ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡിൽ കൂടി ഈ വാർത്ത പുറത്തെത്തിച്ചത് നമ്മുടെ റിപ്പോർട്ടർ കൂടിയായ മോത്തി രാജേഷാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും റിസോർട്ടിനെ പറ്റിയും മറ്റും നിരവധി ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസാണ്, സർക്കാരാണ്. വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.